മുക്കേരി പാത്തിപ്പാളത്തെ ഒന്നര വയസ്സുകാരി അൻവിതയുടെ മരണത്തിൽ പിതാവ് പിടിയിൽ. പാട്യം കുപ്പിയാട്ടെ കെ പി ഷിജുവിനാണ് മട്ടന്നൂർ പോലീസ് പിടികൂടിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ഷന്ന ചേർന്നു. ഷന്ന, എപ്പോഴാണ് പ്രതി പിടിയിലായത്? ദിവേഷ്, ഇന്ന് ഉച്ചയോടെയാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. പാത്തിപ്പാളത്തെ ഒന്നര വയസ്സുകാരി അൻവിതയുടെ മരണത്തിലാണ് പിതാവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി പിതാവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. മട്ടന്നൂരിൽ നിന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മട്ടന്നൂരത്തെ ഒരു കുളത്തിനടുത്ത് നിന്ന് ആത്മഹത്യാ ശ്രമം എന്ന് കരുതി നാട്ടുകാർ പിടികൂടി. പക്ഷേ ആ സമയത്ത് ഇത് ഷിജുവാണ് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായിരുന്നില്ല. തുടർന്ന് പോലീസിൽ ഏൽപ്പിച്ച് പോലീസ് മട്ടന്നൂർ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ഷിജുവാണെന്ന് വ്യക്തമായത്. തുടർന്ന് പ്രതിയെ കതിരൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഷിജുവിനെ കതിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സി ഐ മഹേഷിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനുശേഷമാണ് എന്താണ് സംഭവത്തിലേക്ക് നയിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. കാരണം ഷിജുവിൽ നിന്നാണ് ഇനി വിവരം അറിയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭാര്യയും മകളെയും പാത്തിപ്പാലം പുഴയിൽ തള്ളിയിടാൻ കാരണം എന്താണെന്ന് ഇനി ഷിജുവിൽ നിന്ന് കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മഹേഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് വരികയാണ്. അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ചോദ്യം ചെയ്യുക പുരോഗമിക്കുകയാണെന്നാണ് സി ഐ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മരിച്ച അൻവിതയുടെ മൃതദേഹം നേരത്തെ തന്നെ കൊഞ്ചത്തെ നാലാം വയലുള്ള അമ്മയുടെ തറവാട് വീട്ടിൽ സംസ്കരിച്ചിട്ടുണ്ട്. 20 പേരാണ് ദർശനത്തിനും അതുപോലെ തന്നെ കുട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാനുമായി ഈ പാട്യത്തെ വാടക വീട്ടിലും അതുപോലെ തന്നെ ഈ തറവാട് വീട്ടിലും എത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഈ നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. ഭാര്യ സീനയെയും ഒന്നര വയസ്സുകാരി അൻവിതയെയും ഭർത്താവായ ഷിജു പാത്തിപ്പാലത്തെ കുളത്തിൽ പാത്തിപ്പാലത്തെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. തുടക്കത്തിൽ ഇത് പുഴയിൽ വീണതാണ് എന്ന് എന്താണ് നാട്ടുകാർ കരുതിയിരുന്നെങ്കിലും പിന്നീട് കതിരൂർ പോലീസ് ഭാര്യയിൽ നിന്ന് സോനയിൽ നിന്ന് മൊഴി എടുത്തപ്പോഴാണ് സംഭവം പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കതിരൂർ പോലീസ് കൊലക്കുറ്റത്തിന് പിതാവിനെതിരെ കേസെടുത്തിരുന്നു. ഇതിന്റെ അന്വേഷണം പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രതിയെ പിടികൂടാൻ പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ പിടിയിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ മട്ടന്നൂരിൽ നിന്ന് അൻവിതയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജിതേഷ്, ഷന്ന, ഭാര്യയെയും ഒന്നര വയസ്സുകാരിയെയും കൊലപ്പെടുത്തുന്ന ആ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമിച്ചതും കൊലപ്പെടുത്തി ആ സംഭവത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രദേശവാസികൾ, നാട്ടുകാർ, അയൽവക്കക്കാർ അങ്ങനെയുള്ള ആളുകൾ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിലാണ് പ്രതികരിച്ചത്? ഈ സംഭവത്തിലേക്ക് നയിച്ചത് പൊതുവേ ഈ കുടുംബത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സാധാരണ കുടുംബം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭാര്യ അധ്യാപികയാണ്. അതുപോലെ തന്നെ ഈ ഷിജു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. തലശ്ശേരി ജില്ലാ കോടതിയിലാണ് ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്, അല്ലേ എങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം ഇവർക്ക് വള്ളിയായിൽ നിന്നും ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരികയായിരുന്നു ഈ മൂന്ന് പേരും. വള്ളിയായിൽ നിന്ന് നേരത്തെ വളരെ എളുപ്പത്തിൽ തന്നെ പാത്തിപ്പാലത്തേക്ക് എത്താൻ വഴിയുണ്ട്. പക്ഷെ എങ്ങനെ ഈ തെക്കി ഡാമിന്റെ അടുത്ത് എത്തി എന്നതൊക്കെ വലിയൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിജുവിൽ നിന്ന് വേണം ഇനി പോലീസ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്താൻ. ഷിജുവിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുകയുള്ളൂ. കാരണം ഭാര്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷെ കാരണം അവർക്കറിയില്ല എന്തുകൊണ്ടാണെന്നും അവർ പറഞ്ഞിട്ടില്ല. എന്നെയും കുട്ടിയെയും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് പോലീസിന് മൊഴി നൽകിയിരുന്നു. അങ്ങനെയാണ് പോലീസ് ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇനി ഷിജുവിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ദിവേഷ് ചോദിച്ചതുപോലെ തന്നെ നാട്ടുകാർക്ക് ഈ സംഭവത്തിൽ വളരെയധികം ഞെട്ടലാണ്. അവർക്കൊക്കെ പ്രത്യേകിച്ച് ഇയാളെ കുറിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് ഈ സംഭവിച്ച ദുരന്തത്തിലും ഈ നാട്ടുകാരും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഇനി ഷിജുവിൽ നിന്ന് വിവരം അറിഞ്ഞതിന് ശേഷമാവും ഈ സംഭവത്തിന്റെ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ദിവേഷ്.